മേരുദണ്ഡ ആസനം. നേരെ നിവർന്ന് കിടക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തുക, ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് പതുക്കെ കാല് നിലത്ത് പതിപ്പിക്കുക. ഇടതുകാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം കാലുയർത്തുക, ശ്വാസം പതുക്കെ വിട്ട് കാല് സാവധാനം നിലത്ത് പതിപ്പിക്കുക. കാലുയർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വലിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്ത് ശ്രദ്ധ കൊടുത്ത് വേണം കാല് ഉയർത്താനും താഴ്ത്താനും. പിന്നെ നമ്മൾ വയറ് കുറയാനുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോൾ വയറിൻ്റെ ഭാഗത്ത് വേണം ശ്രദ്ധ കൊടുക്കാൻ. അപ്പോൾ കാല് താഴ്ത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും വയറിൻ്റെ ആ ഭാഗം ഇങ്ങനെ വലിഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ മനസ്സ് കൊടുക്കണം. നടുവേദനയുള്ളവർ നട്ടെല്ലിൻ്റെ ഭാഗത്ത് ശ്രദ്ധ കൊടുക്കണം. ആ ഭാഗത്തും നമുക്ക് അറിയാം ആ ഒരു വലിച്ചിൽ. അവിടെ മനസ്സ് വെച്ച് വേണം ചെയ്യാനായിട്ട്. രക്തസമ്മർദ്ദം കൂടുതലോ കുറവോ ഉള്ളവർ ഒറ്റ തവണയേ ചെയ്യാൻ പാടുള്ളൂ. 3-4 ദിവസം ഓരോ തവണ ചെയ്തതിന് ശേഷം മാത്രമേ എണ്ണം കൂട്ടി ചെയ്യാൻ പാടുള്ളൂ. ശവാസനത്തിൽ കിടക്കുക, നന്നായി ശ്വാസം എടുത്തു വിട്ട് ശരീരത്തിൽ ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക. യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്തവർക്ക് ആദ്യം ചെയ്യുമ്പോൾ തന്നെ 4 തവണ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് അർത്ഥമേരുദണ്ഡാസനമാണ്. അർത്ഥമേരുദണ്ഡാസനം 3-4 തവണ ചെയ്ത് ശവാസനത്തിൽ കിടന്നതിന് ശേഷം മാത്രമേ പൂർണ്ണ മേരുദണ്ഡാസനത്തിലേക്ക് വരാൻ പാടുള്ളൂ. രണ്ട് കാലും ഒരുമിച്ചുയർത്തുക അർത്ഥമേരുദണ്ഡാസനത്തിൽ ചെയ്തതുപോലെ തന്നെ. ശ്രദ്ധ വയറിൻ്റെയും നടുവിൻ്റെയും ഭാഗത്ത് കൊടുക്കണം. സാവധാനം താഴ്ത്തുക. ദീർഘമായി ശ്വാസം എടുത്തുയർത്തുക, ശ്വാസം പതുക്കെ വിട്ട് രണ്ടു കാലും നിലത്ത് പതിപ്പിക്കുക. ശവാസനത്തിൽ കിടക്കുക, കൈകൾ രണ്ടും മലർന്നു തന്നെ ഇരിക്കണം. മേരുദണ്ഡാസനം മൂലാധാര ചക്രത്തിനും സ്വാധിഷ്ഠാന ചക്രത്തിനും ഗുണം നൽകുന്നു. വയറിൻ്റെ ഭാഗത്തെ കൊഴുപ്പ് മാറി കുടവയർ കുറയാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആസനമാണ് മേരുദണ്ഡാസനം. വയർ കുറയുന്നതോടെ നമ്മുടെ ശരീരത്തിന് നല്ല ഷേപ്പ് കിട്ടുന്നു.